ഹായ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിമിനകത്ത് നമ്മുടെ കറൻസി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ജി പി കോയിൻസ്, ഈ ഫുട്ബോൾ പോയിൻറ്സ്. അപ്പോൾ നിലവിൽ ഈ മൂന്ന് ടൈപ്പ് ഓഫ് കറൻസിയാണ് നമ്മുടെ ഗെയിമിനകത്ത് ഉള്ളത്. ഈ ഫുട്ബോൾ പോയിൻസാണ് ലാസ്റ്റ് ഇയറിൽ അവർ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു കറൻസിയാണ്. അത് വെച്ചാൽ നമുക്ക് പ്ലെയേഴ്സിനെ റെഡീം ചെയ്യുക, ഓരോ ഐറ്റംസൊക്കെ വാങ്ങിക്കാനൊക്കെ സാധിക്കും. അത് നമ്മുടെ കൊണാമിയുടെ ലിങ്കഡ് ആയിരിക്കും. അത് യൂസ് ചെയ്ത് ലോഗിനൊക്കെ ആക്കിയാണ് പല റിവാർഡൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ നോട്ടിഫിക്കേഷൻ കാലൊക്കെ നമ്മുടെ ഗെയിമിൽ ഇട്ടിട്ടുണ്ട്. അവർ നമ്മുടെ ഈ ഫുട്ബോൾ പോയിൻസിന് മാത്രമായിട്ട് പുതിയൊരു വെബ്സൈറ്റും കാലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത്ര നാൾ ഈ ഫുട്ബോൾ പോയിൻസ് ആണെങ്കിൽ അതെന്താ കാര്യം എന്നൊക്കെ പറയാനായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാണ്ട് നമ്മുടെ കൊണാമിയിലാണ് നമ്മളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്, എത്ര പോയിൻസൊക്കെ ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു വെബ്സൈറ്റ് ഞങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫുട്ബോൾ പോയിൻസിന് മാത്രമായിട്ട്. വെബ്സൈറ്റിനെ പറ്റി പിന്നെ പറയും. ഇപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് 2000 ഈ ഫുട്ബോൾ പോയിൻസ് ഒക്കെ അവർ ഫ്രീ ആയിട്ട് തന്നെയുണ്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം പറയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്തുള്ള നോട്ടിഫിക്കേഷൻ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗെയിമിൻ്റെ നോട്ടിഫിക്കേഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്ത് മാത്രം നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് വേറെ പുറത്തുനിന്നുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട. ഗെയിമിൻ്റെ അകത്ത് ആ നോട്ടിഫിക്കേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഫുട്ബോൾ പോയിൻസ് ലോഗിൻ ചെയ്ത് കളക്ട് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ. ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ വെബ്സൈറ്റിൽ ലോഡായി കഴിയുമ്പോൾ അതിൽ നമ്മുടെ കൊണാമിയുടെയും പാസ്വേഡൊക്കെ അടിച്ച് ലോഗിൻ ആക്കുക. അതിനുശേഷം ലോഗിൻ ആക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫുട്ബോൾ പോയിൻസ് നമുക്ക് കിട്ടില്ല. ആ വെബ്സൈറ്റിൻ്റെ അടിയിലേക്ക് കഴിഞ്ഞാൽ വീണ്ടും ഏൺ റിവാർഡ്സ് എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഏൺ ഈ ഫുട്ബോൾ പോയിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ആ 2000 points നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുള്ളൂ. ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനുവരിയിലുള്ള ഒരു ക്യാമ്പയിനാണ്. വേണ്ട സമയം കൊണ്ട് കയറി ലോഗിൻ ചെയ്തെടുക്കാനുള്ള. അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ പോയിൻസിൻ്റെ പുതിയൊരു വെബ്സൈറ്റ് അവർ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ 2000 ഈ ഫുട്ബോൾ പോയിൻ്റ് അവർ തന്നേക്കണം. അപ്പോൾ എല്ലാവരും അത് കയറി കളക്ട് ചെയ്യാൻ നോക്കുക ലോഗിനൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാനുള്ളത്, പിന്നെ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ അത്യാവശ്യം അടിയിലായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഹോം പേജിൽ തന്നെ കടപ്പുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഏൺ പോയിൻസ്, യൂസ് പോയിൻസ്. നമ്മുടെ ഈ ഫുട്ബോൾ പോയിൻസ് നമുക്ക് ഏൺ ചെയ്യേണ്ട ഓപ്ഷൻ കടപ്പുണ്ട്. അത് യൂസ് ചെയ്യാൻ വേറെ ഓപ്ഷൻ കിടപ്പുണ്ട്. യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ഗെയിം എടുക്കുക, ഗെയിമിൻ്റെ അകത്ത് നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. അതാണ് യൂസ്. വേറെ യൂസ് ഒന്നും അതിലിപ്പോൾ കൊടുത്തിട്ടില്ല. പിന്നെ ഏൺ പോയിൻസ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ 2000 ഫുട്ബോൾ പോയിൻറ്റ് കിടക്കുന്നത്. ആ ഒരു പുതിയ ക്യാമ്പയിൻ നടപ്പുണ്ട്. അപ്പോൾ അതുപോലെ അവർ മോർ ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം പറഞ്ഞാൽ നമുക്ക് ഇനിയും അവിടെ ഒരുപാട് ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ വെബ്സൈറ്റ് കയറി നമുക്ക് അവരിങ്ങനെ ക്യാമ്പയിൻസ് കൊണ്ടുവരുമ്പോൾ ഈ ഫുട്ബോൾ പോയിൻസ് ഒക്കെ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിവാർഡ് വഴി, നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് റിവാർഡ് വഴി ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഓരോ ക്യാമ്പയിനൊക്കെ അനുസരിച്ച്. അപ്പോൾ അങ്ങനെയാണ് ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് പറയാനുള്ളത്. പാരൻ്റ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് നമുക്ക് മെനു ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പോയിൻറ്റ് ബാലൻസിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഈ ഫുട്ബോളിനെ പറ്റിയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വെബ്സൈറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു കൂപ്പൺ എന്ന് പറഞ്ഞ സംഭവം മുകളിൽ കിടപ്പുണ്ടൊരു. ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കൂപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ. അതിന് മുമ്പ് കൂപ്പൺ കാണിക്കേണ്ടായി. ലോഗിൻ ആക്കി എൻ്റെ അക്കൗണ്ട് കയറിയപ്പോൾ കൂപ്പൺസിന് ഓപ്ഷൻ കാണിച്ച്. പക്ഷേ ഞാൻ നെക്കി നോക്കിയപ്പോൾ ഇപ്പോൾ ഒറ്റ കൂപ്പൺ അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു പുതിയ ഫീച്ചർ ആയിരിക്കും. ഒരു കൂപ്പൺ അത് കിട്ടി കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് ഒന്നും അറിയില്ല. കാരണം ഞാൻ കൂപ്പൺ നോക്കിയപ്പോൾ കൂപ്പണൊന്നും ഇല്ല എന്നാണ് കാണിച്ചത്. അപ്പോൾ എന്തെങ്കിലും കൂപ്പൺ കിട്ടിയാലാണ് അതിൻ്റെ യൂസും കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടെ വെബ്സൈറ്റിൽ കണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നോക്കിയപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ ഫുട്ബോൾ വെബ്സൈറ്റിനെ പറ്റി പറയാനുള്ളൂ. അതിൻ്റെ റിവാർഡും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവങ്ങളൊക്കെ കൊള്ളാം, എല്ലാ വെബ്സൈറ്റിൽ മര്യാദക്കെല്ലാം കൊണ്ടുവന്ന് എന്ത് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെ കൊണ്ടുവരുന്നത് ഇവരിപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് സമയമായപ്പോൾ അത്യാവശ്യം വെബ്സൈറ്റുകളൊക്കെ നല്ല കൊണ്ടുവന്നുണ്ട്. അതിനനുസരിച്ച് അതിനകത്ത് പ്ലെയർ വന്നെ നമുക്ക് അവർ പറയണത് ഐറ്റംസ്, ഇൻ ഗെയിം ഐറ്റംസ് നമുക്ക് ഓൾറെഡി കിടപ്പുണ്ട്. അത് കൊടുക്കുക, ബോണസസ് വാങ്ങിക്കാമെന്നാണ് അവർ പറഞ്ഞത്. അത് യൂസ് ചെയ്തിട്ട് സെറ്റപ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അത്ര കാരണം ഫീച്ചർ പ്ലേസ് നമുക്ക് പലർക്കും വേണ്ട. ഒരുപാട് പ്ലേസ് നമുക്ക് ഇപ്പോൾ തന്നെ സ്കോളുണ്ട്. അപ്പോൾ അത്യാവശ്യം പവർ കോളല്ലേ നമുക്ക് ആഗ്രഹിക്കുന്ന രാത്രി ലാസ്റ്റ് കൊല്ലം ഐക്കോണിക് ലെവൽ വന്ന രീതിക്ക് തന്നെ ഒരു കൊല്ലം പ്ലേയേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ആ പോയിന്റ്സിന് വാല്യൂ ഉള്ള സാധനം ആ ഷോപ്പിൽ കൊണ്ടുവന്ന ഈ ഒരു ഉത്സാഹം അതിൽ കാണിച്ച് കഴിഞ്ഞാൽ യൂസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വെറുതെ ഇപ്പോൾ ഇതൊക്കെ ഇത്ര സെറ്റപ്പിൽ കൊണ്ടുവന്നേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫുട്ബോൾ പോയിൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ലോഗിൻ ചെയ്യുന്നതിനെ പറ്റി റിവാർഡ് എടുക്കുന്നതിനെ പറ്റി എന്താ ഡൗട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. സാറിന് ഈ ഫുട്ബോൾ പോയിൻസിനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എല്ലാം ചോദിക്കാന്നാണ് ഡൗട്ടിങ് കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും കൊണ്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് മന്തിലെ മേജറായിട്ടുള്ള അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഡാറ്റ ബാക്ക് അപ്ഡേറ്റ് വരുമ്പോൾ അവർ നമ്മുടെ സ്റ്റീമിലൊക്കെ ക്ലൗഡിൽ അവരുടെ ഫയൽസും കാര്യങ്ങളൊക്കെ അവർ അപ്ലോഡ് ചെയ്യാറുണ്ട് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈവൻ അപ്ഡേറ്റിനുള്ള ഫയലും കാര്യങ്ങളൊക്കെ അവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റീമിൽ ഇപ്പോൾ നിലവിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ നമുക്ക് അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർ ഇതിൽ അപ്ലോഡ് വെച്ചതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഡൗട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കാൻ കുറച്ചുകൂടെ കാണാം. ഓക്കെ.